നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോഴേ ആദ്യം അവിടുത്തെ കൈ തരുന്നത് ശമ്പളമല്ലേ? ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നേ. അളിയന്റെ കമ്പനിയാ, ശമ്പളം ഇരട്ടിയായിട്ട് ചോദിച്ചു വാങ്ങിച്ചോണം. അതൊന്നും വേണ്ട മോനെ, ആനന്ദവർമ്മ സാറിന്റെ എല്ലാ കമ്പനികളിലും ഫിക്സഡ് സാലറി ഉണ്ട്, അത് മാസം കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തോളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുവച്ച, ഒത്തിരി നാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം കിട്ടുന്ന ജോലിയല്ലേ. പോകുന്ന ദിവസം തന്നെ ഇവളുമായിട്ടൊരു സ്റ്റണ്ടും സ്ട്രഗിളും വേണ്ടെന്ന് വെച്ചിട്ട്. ഇനി അതൊന്നും ഉണ്ടാവില്ല മോളെ. ആ ബാഗിങ് തന്നെ. ജയന്തി നിന്റെ ഭാര്യ, അവൾക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി നീ തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. മോനെ, ഇത്രയും നാളും ഇവള് വലിയ പരാതികളൊക്കെ പറഞ്ഞു. അന്ന് നിനക്ക് ജോലിയില്ലായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, ജോലി കിട്ടി. അതുകൊണ്ട് ഇനി അവളെ വിഷമിപ്പിക്കരുത്, അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. ഭാര്യയുടെ ആവശ്യങ്ങളൊക്കെ ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ടത്. അത് ഭാര്യ ചോദിക്കാതെ തന്നെ വാങ്ങിക്കൊടുക്കുമ്പോഴാ അതിന്റെ ഒരു സന്തോഷം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. ഇപ്പൊ ഏട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതങ്ങനെയാ മോനെ, മനസ്സിന് സന്തോഷം വരുമ്പോ മുഖത്ത് ചൈതന്യം വരും. ഈ ചൈതന്യാ സൗന്ദര്യം എന്ന് പറയുന്നത്, മനസ്സിലായോ? എന്താ ജയന്തി നിനക്ക്? സത്യത്തിൽ ഞാൻ എന്താഗ്രഹിച്ചതാ എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായി പോകുന്നത് കാണാൻ? ഇപ്പൊ അത് സാധിച്ചല്ലോ. ഞാൻ എന്ത് ഉദ്യോഗസ്ഥനാണെന്നാ നീ വിചാരിച്ചത്? എന്റെ ഭർത്താവ് പ്രതികളുടെ പിറകെ ഓടുന്നതും പ്രതികള് കായലിൽ ചാടുമ്പോ പിറകെ ചാടുന്നതും അവര് പിടികൂടുന്നതും ഇണി കൊടുക്കുന്നതും ഒക്കെ ആയിരുന്നു എന്റെ സ്വപ്നം. ബിജു കണ്ടാ മതി, അതിലെല്ലാം ഉണ്ട്. സമയായി, ഞാൻ പോയിട്ട് പോലെ വരും. എന്റെ കുഞ്ഞിനെ കാത്തോളനെ ഭഗവാനെ. അപ്പു പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.